അവസാനം ആ വാർത്ത സത്യമാവുകയാണ്. അനസ് എടത്തോളിക്ക കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നുള്ള വാർത്ത ഒരുപാട് മുമ്പ് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരുന്നു. അതിന്റെ ഒരു വീഡിയോയും ചെയ്തിരുന്നു. പലരും പറഞ്ഞത് അനസ് എടത്തോളിക ടീമിൽ ആവശ്യമാണ്, കാരണം നല്ലൊരു കട്ട ഡിഫെൻഡിങ് തന്നെ നമുക്ക് ടീമിന് കാഴ്ചവെക്കാനായിട്ട് അനസ് എടത്തോളിക സഹായിക്കുമെന്ന് പറഞ്ഞു എന്നാണ്. പക്ഷെ മറ്റു ചിലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അനസ് എടത്തോളികയുടെ പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറച്ച് നിറം മങ്ങിയ രീതി തന്നെയാണ് പ്രകടിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരെ നല്ല രീതിയിലുള്ള ഡിഫൻഡേഴ്സിന് ആവശ്യമാണ് എന്നൊക്കെ ഒരുപാട് പേരുടെ കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവസാനം അനസ് എടത്തോളിക ആ തീരുമാനം എടുത്തിരിക്കുകയാണ്, എ ടി കെയിലേക്ക് അനസ് എടത്തോളിക പോകുന്നു എന്നുള്ള വാർത്ത നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2018 ഏക സീസൺ മാത്രമാണ് അനസ് എടത്തോളിക കളിച്ചത് എങ്കിൽ കൂടി അനസ് എടത്തോളിക എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നല്ല രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജംഷഡ്പൂരിന് വേണ്ടിയും ഡൽഹിക്ക് വേണ്ടിയും കളിക്കുമ്പോഴൊക്കെ അനസ് എടത്തോളിക എന്ന് പറയുന്ന പേര് നല്ല രീതിയിൽ ഉയർന്നു തന്നെ നിന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തന്നെയായിരുന്നു അതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത്. ഒരു മികച്ച ഡിഫൻഡർ എന്താണെന്ന് അനസ് എടത്തോളിക ജംഷഡ്പൂരിന് വേണ്ടിയും ഡൽഹിക്ക് വേണ്ടിയും കളിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഒപ്പം ഇന്ത്യൻ ടീമിനും അദ്ദേഹം മികച്ച ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അനസ് എടത്തോളികയുടെ അദ്ദേഹത്തിന്റെ ഒരു 100% കൊടുക്കാനായിട്ട് പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിനേക്കാൾ എത്രയോ അനസ് എടത്തോളിക ഇനിയും കാഴ്ചവെക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് കളി കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു 100% അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മികച്ച ഡിഫൻഡിങ് എന്താണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിട്ടില്ല എന്ന് പറയാം. ഏറ്റവും ഡേഞ്ചറസ് സിറ്റുവേഷനുകളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ തന്നെയാണ് അനസ് എടത്തോളിക. അനസ് എടത്തോളിക കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് നേരെ എ ടി കെയിലേക്കാണ് പോകുന്നത്. എ ടി കെ ഇപ്പോൾ മികച്ച ഒരു സൈനിങ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫോറിൻ പ്ലേയേഴ്സിനെ എല്ലാം റിക്രൂട്ട് ചെയ്തുകൊണ്ട് എ ടി കെ ഒരു വമ്പൻ ടീമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനസ് എടത്തോളിക കൂടെ വരുമ്പോൾ എ ടി കെയുടെ ഡിഫൻഡും നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. കാരണം ജോൺ ജോൺസനും മറന്നപ്പം ഉണ്ടായാലും പിന്നെ അനസ് എടത്തോളികയും കൂടെ വരുമ്പോൾ ഒരു മികച്ച ഒരു ഡിഫൻഡിങ് തന്നെയാണ് എ ടി കെയിലേക്ക് നീങ്ങുന്നത്. എന്തായാലും എ ടി കെ ഡിഫൻഡേഴ്സിനേക്കാൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത് മിഡ്ഫീൽഡിലും ഫോർവേഡിലുമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അനസ് എടത്തോളിക എന്ന് പറയുന്ന ഒറ്റ സൈനിങ്ങോട് കൂടി ഡിഫൻസിനെ കട്ട സ്ട്രോങ് ആക്കുന്നത്. ജോൺ ജോൺസനും അനസ് എടത്തോളികയും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത് എ ടി കെയുടെ ഒരു കട്ട ഡിഫൻഡിങ് തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത്. സന്ദേശ് സിംഗൻ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഡിഫൻസിൽ വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസം. അതുപോലെ തന്നെ കൈ ഹീറിംഗ്സും സ്വീവർ ലൂണും ഒക്കെ ടീമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനസ് എടത്തോളിക ടീം വിട്ടു എന്നുള്ള ന്യൂസ് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസം മറ്റേ ഓർമ്മ കണ്ടുപിടുന്നതായിരിക്കും.